السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطک المستقیم وعلی آلہ حق قدره ومقداره العظیم. الحمدللہ پریرے نمل نلکولنت حبیب رسول اللہ صلی اللہ علیہ وسلم آتنگ پرنجد بولے اور نومب کارنے رنڈ سندوشم اند ادلے اور سندوش ویلیلان ادوا نومب എല്ലാം മുറിച്ച് ആ ഒരു സന്തോഷ വേളയിൽ ഇരിക്കുന്ന അവസരമാണ്. നമുക്കറിയാം, അതിലുപരി ഈ പ്രധാനപ്പെട്ട രാവ് എന്നുള്ളത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഒരുപാട് പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് 25-ാമത്തെ രാവ്. ഒറ്റയാക്കപ്പെട്ട രാവുകളിൽ, ഈ അവസാന പത്തിലെ ഒറ്റയാക്കപ്പെട്ട രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപാട് പുണ്യകർമ്മങ്ങളെ കൊണ്ട് ഈ പുണ്യ രാവിലെ ധന്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഈ രാവിലെ ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഇൻഷാല്ലാ, ഇതാരും മിസ് ചെയ്യല്ലേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഒരു ഉദ്ധരണിയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, എല്ലാ രാത്രിയിലും ഖുർആന്റെ മൂന്നിലൊന്ന് ഓതാൻ ഞങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് സ്വഹാബത്തിനൊരു സംശയം. ആർക്കാണ് നബിയെ അതിന് കഴിയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വ്യക്തമായി പറഞ്ഞാൽ ഖുർആനിൻ്റെ മൂന്നിലൊന്നായി നിലകൊള്ളുന്ന ഒരു സൂറത്ത് ഖുർആന്. ഒരു വ്യക്തി ഈ ഒരു സൂറത്ത് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന സൂറത്ത് അതാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അത്ഭുത സൂറത്ത്. ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ സൂറത്ത്. ഇൻഷാല്ലാ, നമ്മൾ ഇന്ന് പറയുന്നത് ഈ സൂറത്ത് പ്രധാനമായിട്ട് ചൊല്ലേണ്ട ഒരു രീതിയാണ്. നമ്മൾ വളരെ പ്രധാനമായിട്ട് ഈ സൂറത്ത് ഇന്ന് ചെയ്യേണ്ടത് ഇത് ചൊല്ലേണ്ട രീതി. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാഹു അവൻ്റെ 200 വർഷത്തെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 200 വർഷത്തെ തെറ്റുകുറ്റങ്ങൾ, 200 വർഷത്തെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമ്മൾ ചെയ്യേണ്ടത് 200 പ്രാവശ്യം ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രമേൽ പവിത്രമായ, ഇത്രമേൽ പവർഫുള്ളായ ഖുർആൻ ഇറക്കിയ രാവായ ലൈലത്തുൽ ഖദറിലാകുമ്പോൾ അതിൻ്റെ ഫലം, അതിൻ്റെ ശ്രേഷ്ഠത ഒന്നും കൂടെ കൂടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പുണ്യ രാവിലെ കഴിയുന്നവരൊക്കെ ഒരു 200 പ്രാവശ്യം ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ, അപ്പോൾ എല്ലാവരും ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഈ പുണ്യ രാവിലെ ചെയ്യേണ്ട ചൊല്ലേണ്ട സൂറത്തുകളെക്കുറിച്ചും ദിക്റുകളെക്കുറിച്ചും നമുക്ക് ഇനിയും പറയാം. ഇതാരും നഷ്ടമാക്കല്ലേ. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.